വാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടർന്ന് പറന്നു കൊടുക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടർന്ന് പെണ്ണുങ്ങളോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ ഔറത്തിന്റെ ഭാഗമല്ലാതെ മറ്റുള്ള ഭാഗങ്ങൾ മുഴുവനും മറച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് നിങ്ങൾ കഴിയണേ, നിങ്ങൾ ജീവിക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ വിടർന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ തങ്ങളുടെ ഭംഗി അവർ വെളിപ്പെടുത്തരുത്, അവർ മറച്ചു വെക്കണം തങ്ങളുടെ അലങ്കാരങ്ങൾ അറിയപ്പെടാൻ വേണ്ടി. പടച്ചവനെ അവരുടെ ആഡംബരങ്ങളും അവരുടെ കാര്യങ്ങളും മുഴുവനും തുറന്നിട്ടുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ സാധാരണ ആൾക്കാർ നടക്കുന്നത് പോലെ നടക്കരുതെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോ അല്ലാഹു അവിടെന്ന് പറയുന്ന സത്യവിശ്വാസികളെ, നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, നിശ്ചയം വിജയം നിങ്ങൾക്കുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പരിചയം ുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ ഈ വലിയ ആയത്തിലൂടെ അല്ലാഹു പറയുകയാണ്, ولا يبدين زينتهن الا ما ظهر منها അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഹിജാബിനെ കുറിച്ച് പറയുകയാണ്, ഹിജാബിനെ കുറിച്ച് അള്ളാഹു പറയുകയാ, അവരുടെ ഭംഗിയിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, അവരവരുടെ സീനത്ത്, അവരുടെ അലങ്കാരങ്ങൾ, അവരുടെ സൗന്ദര്യങ്ങള്, അവരുടെ ശരീരം വെളിവാകുന്നതിനെ അവരും മറയ്ക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു പെണ്ണിനോട് എങ്ങനെയാണ് സ്വാലിഹത്തായ പെണ്ണിനോട് കൊടുത്തിരിക്കുന്ന ഉപദേശം എന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണിന് വല്ലാത്ത മഹത്വം കൊടുത്ത, പെണ്ണിന് വല്ലാത്ത മഹത്വം കൊടുത്ത മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. പെണ്ണിനെ ആദരിക്കണമെന്ന്, പെണ്ണിനെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ആ ദീനവിടെന്ന് പറയുന്ന ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാരോട്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാരോട് അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹൻ നബിയ് കുല്ലി അസ്വാജിക വബനാതിക വനിസായിൽ മുഅ്മിനീന. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭക്തിമാരോട് പരിശുദ്ധമായ ഖുർആൻ വിടർന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടർന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അവർക്ക് ഒരുപാട് ഉപദേശങ്ങൾ, അവർ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അവർ എങ്ങനെയാണ് നടക്കേണ്ടത് എന്ന് പരിശുദ്ധമായ ഖുർആൻ വിടർന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഹിജാബ് വല്ലാതെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തില് ഈ ആയത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പെണ്ണിനോട് പറഞ്ഞല്ലോ, നീ അതാ താഴ്മയുള്ളവള പോലെ, അനുസരണയുള്ളവള പോലെ, ലജ്ജയുള്ളവരെ പോലെ പടച്ചവനെ നീ സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഹിജാബുമായി ബന്ധപ്പെട്ട വിശുദ്ധമായ ഖുർആനിന്റെ കൽപ്പനകളും അതാ നിർദ്ദേശങ്ങളുമാണ് ഈ ഓതിയ ആയത്തുകളിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമെന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഹിജാബിനെ കുറിച്ച് പറഞ്ഞ മൂന്നായത്തുകൾ ഒരായത്താണ് ഞാൻ ഓതിയത്. ഈ ആയത്തിലൂടെ നമുക്കും മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഇത് പഠിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, സത്യവിശ്വാസികളായ സ്ത്രീകൾ അവർ നിർബന്ധമായിട്ടും ഹിജാബ് അവർക്ക് നിർബന്ധമാണെന്ന് ഈ ഖുർആനിന്റെ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ്. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളായ പെണ്ണുങ്ങൾ അവർ ഹിജാബ് ധരിക്കണം, അവരുടെ ശരീരം അവരുടെ ഔറത്തിന്റെ ഭാഗങ്ങൾ മുഴുവനും മറയ്ക്കണമെന്നാണ് വിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി നമ്മളിലൂടെ പറയുന്നത്. ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹിജാബ് നമ്മളിൽ എത്ര പേര് ധരിക്കാറുണ്ട്, എത്ര ആണുങ്ങൾ എത്ര പെണ്ണുങ്ങളാണ് ഹിജാബ് ധരിക്കുക, എത്ര പേരാണ് തന്റെ ഭാര്യമാരെ കൊണ്ട് ഹിജാബ് ധരിപ്പിക്കുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലർക്കും അതിനെ കുറിച്ചുള്ള വിവരമില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് ഈ വിവാദവുമായി നടക്കുമ്പോ പലരും തന്റെ മക്കളെ സ്കൂളിൽ നിന്ന് തിരിച്ചു വിളിച്ചു കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധമായ പരീക്ഷ എഴുതാതെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ, ചിലരിട്ടിരുന്ന ഹിജാബ് ഊരിയിട്ട് എക്സാമിന് വേണ്ടി കടന്നു പോകുന്നു, ചിലർ എക്സാം എഴുതാതെ തിരിച്ചു പോകുന്നു,
ഇത് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായ സ്ത്രീകൾ അവർ ഹിജാബ് ധരിക്കൽ നിർബന്ധമാണെന്നാണ് ഈ ആയത്തിന്റെ ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമതായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസിയായ സ്ത്രീകൾക്ക് ഹിജാബ് അവരുടെ അവരുടെ ഐഡന്റിറ്റിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിനോടൊപ്പം അവർക്ക് സുരക്ഷിതവുമാണ്. ഒരു പെണ്ണിന് ഹിജാബ് എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയായ പെണ്ണിന്റെ അടയാളമാണ്. ഹിജാബ് ധരിക്കുക, മറ്റുള്ളവരിൽ നിന്ന് തന്റെ ശരീരത്തിന് മറ്റുള്ളവർക്ക് കാണുന്നതിനെ തൊട്ട് തടയുക, അതൊരു ഒരു മുസ്ലിം പെണ്ണിന്റെ ഒരു പെണ്ണിന്റെ ഐഡന്റിറ്റി ആയിട്ടാണ് ഈ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിനെ കാണുമ്പോൾ തന്നെ അറിയാം. ഒരു പെണ്ണിനെ കാണുമ്പോൾ ഒരു കുടുംബത്തിലെ ദീനീപരമായി ദീനീ ചുറ്റുപാടിൽ കയ്യും കാലും ഒന്നും കാണാതെ പടച്ചവനെ ഒന്നുപോലും ആരും കണ്ടിട്ടില്ല. പല പെണ്ണുങ്ങളെയും ആരും കുടുംബക്കാർ പോലും കാണാത്ത രീതിയിൽ അവരുടെ ശരീരത്തെ അവർ മറച്ചുകൊണ്ട് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന എത്രയോ പേരെ നമുക്കറിയാം. കൊതി തോന്നാറുണ്ടെന്ന് കാണാൻ പലരും കൊതിച്ചു പോകാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിലൂടെ അത് മാത്രമല്ല, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പെണ്ണിന്റെ സുരക്ഷിതത്വമാണ് അവൾക്ക് ഈ ഫർദ് എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, കാരണം അവളുടെ ശരീരം മറ്റുള്ളവര് കാണുന്നില്ല, ആരെയും പാപത്തിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നില്ല, ആരെയും തെറ്റ് കാണിക്കുന്നില്ല, ആരെയും മോഹിപ്പിക്കുന്നില്ല, ആരെയും കൊതിപ്പിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പെണ്ണിന് സൗന്ദര്യം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ആരും കാണുന്നില്ല. അപ്പൊ ഒരു പെണ്ണിന്റെ സുരക്ഷിതത്വം കൂടെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹിജാബ് ധരിക്കുന്നതിലൂടെ കിട്ടുന്നത്. മൂന്നാമതായിട്ട് അവിടെ നിന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഷഹാദത്തുകളുടെയും രണ്ട് ഷഹാദത്തുകളുടെയും നാം ഇസ്ലാമിലേക്ക് പ്രവേശിച്ചവരാ. ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നും ദൂതനാണെന്നും വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നവരാ നമ്മൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ആ പറഞ്ഞ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയായ പെണ്ണിന്റെ കടമയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ, അതുപോലെ തന്നെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ പ്രവാചകനും ഖുർആനും ആ പ്രവാചകനും പറയുന്നത് അനുസരിക്കുക എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അത് ഖുർആനാണ് ഹിജാബ് നിർബന്ധമാക്കിയത്. ഹിജാബ് ധരിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകനും ഖുർആനും പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കുന്ന പ്രതിഫലം കൂടെ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു സത്യവിശ്വാസിനിയായ പെണ്ണിന് കിട്ടുകയാണ്. നാലാമതായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഹിജാബുമായി ബന്ധപ്പെട്ട് വീഡിയോകളൊക്കെ കാണാമോ, നടന്നു പോകുന്ന പെണ്ണുങ്ങളുടെ ശരീരത്തിലേക്ക് വേസ്റ്റ് വെള്ളം കോരിയൊഴിക്കുന്ന വീഡിയോ, ആട്ടിയോടിക്കുന്ന വീഡിയോ, ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, ഇങ്ങനെയുള്ള വിഷയങ്ങളെ നടക്കുമ്പോൾ സത്യവിശ്വാസിയായ സ്ത്രീകള് ഹിജാബ് ധരിച്ചുകൊണ്ട് അതിനെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലൂടെ അവരെന്ത് ചെയ്യണം? ക്ഷമയോടുകൂടി ജീവിക്കണം, ക്ഷമയോടുകൂടി അവര് നടക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതി അലന്നാസി സമാന അസ്വാബിറു ഫീഹി അലാ ദീനിഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, തന്റെ ദീന് ക്ഷമ കാണിക്കുവാൻ എരിയുന്ന തീക്കണലിൽ പിടയ്ക്കുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ടവരെ ആകുന്ന ഒരു കാലം ജനങ്ങൾക്ക് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് പ്രവാചകൻ അവിടെ നിന്ന്
1400 വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ പഠിക്കേണ്ടത് എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരങ്ങളോട്, നമ്മളുടെ ഭാര്യയെയും നമ്മുടെ പെമ്മക്കളെയും നമ്മളുടെ സഹോദരിമാരെയും നമ്മൾ ദീനിന്റെ ചുറ്റുപാടുകളിൽ വളർത്താൻ കഴിയണം. അങ്ങനെ വളർത്തണം. അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രമുണ്ട്. ഔറത്തുകളെ തുറന്നിട്ടുകൊണ്ട് നടക്കുന്ന അവസ്ഥയെ കുറിച്ചല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. അവർക്ക് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബി വനിതകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകളുണ്ടല്ലോ, എത്രയെത്രയോ മഹതിമാരുടെ ചരിത്രങ്ങൾ അറിയാം, എത്രയോ പേരുടെ ചരിത്രമറിയാം. ഔറത്ത് തുറന്നിട്ടുകൊണ്ട് നടക്കണമെന്ന് വാദിക്കുന്നവരോട് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു സാലിഹത്തായ പെണ്ണ് കടന്നു വരികയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു സാലിഹത്തായ പെണ്ണ് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അവസ്മാരം എന്ന് പറയുന്ന രോഗമാണ് നബിയെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നില് ഒരു പെണ്ണ് വന്നിട്ട് പരാതി പറയുകയാണ്, എനിക്ക് അവസ്മാരം എന്ന് പറയുന്ന രോഗമാണ്, പടച്ചവനെ വായിലൂടെ പതയുന്നൊരയുമൊക്കെ ഇങ്ങനെ വരുമല്ലോ, കയ്യും കാലമിട്ട് പിടയുമല്ലോ, അവസാനം ഇരുമ്പിന്റെ എന്തെങ്കിലും എടുത്ത് കയ്യിലൊക്കെ വെച്ചു കൊടുക്കുന്ന രോഗമാണല്ലോ ഈ അവസ്മാരം എന്ന് പറയുന്ന രോഗമാണ് നബിയെ, എനിക്ക് വല്ലാത്ത വേദനയാണ് നബിയെ, വല്ലാത്ത പ്രയാസമാണ് നബിയെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് ഈ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടിയെന്ന് ദുആ ചെയ്യണേ നബിയെ, എന്റെ രോഗം മാറുന്നതിന് വേണ്ടിയെന്ന് ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് പെണ്ണ് വന്നിട്ട് അവിടെ നിന്നതിന്റെ രോഗം മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും, പക്ഷേ ഈ രോഗത്തിന്റെ വേദന നീ ക്ഷമിച്ചാ നിനക്ക് അല്ലാഹു സ്വർഗം തരുമെന്ന് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഈ സഹാബി വനിതയായ മഗ്ദി ഉണ്ടല്ലോ അവിടെ നിന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണ്ട, എനിക്ക് സ്വർഗം കിട്ടുമോ നബിയേ, ഈ വേദനകൾ മുഴുവനും ഞാൻ സഹിക്കാൻ തയ്യാറായാൽ, ഈ വേദനകൾ മുഴുവനും താങ്ങാൻ ഞാൻ തയ്യാറായാ എനിക്ക് സ്വർഗം കിട്ടുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിനക്ക് സ്വർഗം കിട്ടും. ആ സഹോദരി പറയുകയാണ്, ദുആ ചെയ്യണ്ട. പെണ്ണു പറഞ്ഞു, എനിക്ക് വേണ്ടി ദുആ ചെയ്യണ്ട. അവിടെ സലാം പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. കാരണം സ്വർഗം കിട്ടുമല്ലോ, ഈ വേദനകൾക്ക് പകരം സ്വർഗം കിട്ടുമല്ലോ. അവിടെ ദുആ ചെയ്തതാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിന്ന് മടങ്ങി പോവുകയാണ്. കുറച്ചങ്ങ് മുന്നോട്ട് നടന്നോ, പിന്നെയും അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, നബിയേ, എനിക്ക് വേണ്ടി എന്ന് ദുആ ചെയ്യണം നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി, ദുആ ചെയ്യണ്ട, എനിക്ക് സ്വർഗം മതി എന്ന് പറഞ്ഞിട്ട് മടങ്ങിപ്പോയ പെണ്ണുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, എനിക്ക് വേണ്ടി എന്ന് ദുആ ചെയ്യണം, എന്റെ രോഗം മാറാനല്ല, എന്റെ രോഗം മാറാനല്ല. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാരെ, കേൾക്കണമോ പഠിക്കണമോ? ഈ ചരിത്രം നിനക്ക് വേണ്ടി പറയുകയാ, ഇത് നിനക്ക് വേണ്ടിയാണ്. ഒരു സത്യവിശ്വാസിയായ പെണ്ണിനെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയായ പെണ്ണാരെന്നറിയോ? എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തി ഈ പെണ്ണ് കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം, എന്റെ രോഗം മാറാനല്ല, എന്റെ രോഗം മാറാനല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ദുആ ചെയ്യുന്നതെന്നറിയോ? ഈ അവസ്മാരം എന്ന് പറയുന്ന രോഗം എപ്പ എവിടെ വെച്ചാണ് വരുന്നതെന്ന് എനിക്കറിയില്ല നബിയേ. ഇത് വന്നു കഴിഞ്ഞാ വല്ലാത്ത പ്രയാസമാണ്, ഞാൻ അങ്ങ് തളർന്നു വീഴുകയാണ്. ആ സമയത്ത് ഈ രോഗം വന്നിട്ട് ഞാൻ കിടന്നു പിടയുമ്പോ എന്റെ ഔറത്ത് വെളിവാകുന്നു നബിയേ,
എന്റെ ഔറത്ത് വെളിവാകുന്നു നബിയേ, ജനങ്ങൾ എന്റെ ഔറത്ത് കാണുന്നു നബിയേ. ആ പെണ്ണ് പറയേ, എനിക്ക് അവസ്മാരം എന്ന് പറയുന്ന രോഗം വന്നിട്ട് ഞാൻ ഇങ്ങനെ കിടന്ന് പിടയുമ്പോ ജനങ്ങളുടെ നടുവിൽ ഞാൻ എപ്പോഴാന്നറിയില്ല, ഇങ്ങനെ കിടന്നു പിടയുന്ന സമയം ഞാൻ ഈ ജനങ്ങളുടെ ഇടയിൽ കിടന്ന് പിടയുമ്പോ എന്റെ ഔറത്ത് വെളിവാകുന്നു. അതുകൊണ്ട് ജനങ്ങൾ കാണുന്ന നബിയെ എനിക്കിഷ്ടമല്ല നബിയെ. എന്റെ പ്രിയപ്പെട്ടവരെ, അവസ്മാര രോഗം വന്നു ബോധമില്ലാതെ സമയത്തു കിടക്കുമ്പോ പോലും ഒരാൾ എന്റെ ഔറത്ത് കാണുന്നത് എനിക്കിഷ്ടമല്ല. അതാ സാലിഹത്തായ പെണ്ണ്. എനിക്ക് ഈ രോഗം വന്നിട്ട് ഞാൻ കിടന്ന് പിടയുമ്പോ എന്റെ ഔറത്ത് വെളിവാകും, നാട്ടുകാര് കാണും. അതുകൊണ്ട് ആ സമയത്ത് പോലും എന്റെ ഔറത്ത് കാണുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് നബി ഒന്ന് ദുആ ചെയ്യോ എന്റെ ഔറത്ത് തുറക്കാതിരിക്കാൻ. അതാണ് സ്വാലിഹത്തായ പെണ്ണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.